CPIM കോതമംഗലം ഏരിയ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. പ്രത്യേകം സജ്ജമാക്കിയ രക്തസാക്ഷി നഗറിൽ മുതിർന്ന CPIM ഏരിയ കമ്മിറ്റി അംഗം KK ഗോപി സമ്മേളന പതാക ഉയർത്തി. സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന കോതമംഗലം ഏരിയ സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിന് മുൻപുള്ള രാഷ്ട്രീയ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടി പറയുന്ന ഒരു പ്രധാന പ്രശ്നം, ലോക രാഷ്ട്രീയം വളരെ ഗൗരവതരമായ ഒരു വലത്തേക്കുള്ള പോക്കലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ട്രംപിൻ്റെ വിജയം. ട്രംപ് വിജയിക്കരുതെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും സംഭവിച്ചിരിക്കുന്നു. അത് ലോക മുതലാളിത്തത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക നിലയെ പ്രകാശിപ്പിക്കുന്നതാണ്. കാരണം ട്രംപ് ലോകത്തിലെ ജനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടുവന്ന ഒരുപാട് മൂല്യങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അമേരിക്കൻ ജനതയുടെ തന്നെ പിന്തുണ കിട്ടി എന്നുള്ളത് ശരിയാണെങ്കിലും ട്രംപിൻ്റെ വരവും വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും ആഗോള മൂലധനത്തിന്റെ ഈ കാലഘട്ടത്തിലെ എല്ലാ തരത്തിലുള്ള നാശത്തിന്റെയും പ്രഖ്യാപനം കൂടിയാണ്. ഏരിയ കമ്മിറ്റി അംഗം PM മുഹമ്മദ് അലി താൽക്കാലിക അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CPS ബാലൻ രക്തസാക്ഷി പ്രമേയവും KP മോഹനൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. PM മുഹമ്മദ് അലി, KK ശിവൻ, ആന്റണി ജോർജ് MLA, PM മജീദ്, സിന്ധു ഗണേശൻ എന്നിവരടങ്ങുന്ന പ്രീസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത്. സെക്രട്ടറി KA ജോയ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K ചന്ദ്രൻപിള്ള, CM ദിനേശ് മണി, S സതീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R അനിൽകുമാർ, പുഷ്പദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാജി മുഹമ്മദ്, A അൻഷാദ് എന്നിവർ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി അംഗം PP മൈദീൻ ഷാ സ്വാഗതം പറഞ്ഞു. 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും 135 പ്രതിനിധികളും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ചർച്ച, മറുപടി, ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ സമ്മേളന പ്രതിനിധികളുടെയും തിരഞ്ഞെടുപ്പ് എന്നിവ വ്യാഴാഴ്ച നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5 കോതമംഗലം ചെറിയ പള്ളിത്താഴത്തു നിന്നും തങ്ങളത്തേക്ക് സമാപന റാലിയും ചുവപ്പ് സേന പരേഡും ഉണ്ടാകും. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം AA റഹീം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനാനന്തരം കലാഭവൻ ശശികൃഷ്ണയുടെ സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.